നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി. രാത്രി 9 മുതൽ രാവിലെ 5 വരെയാണ് കർഫ്യൂ. പയ്യന്നൂരിലും കോവിഡ് വ്യാപനം രൂക്ഷം. ഏപ്രിൽ 18 വരെ രോഗം സ്ഥിരീകരിച്ചത് 83 പേർക്ക്. കോവിഡ് വ്യാപകമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ അതിർത്തിയിൽ പോലീസ് പരിശോധന ശക്തം. കാറിലെത്തിയ രണ്ടംഗ സംഘം കോൺട്രാക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അതിയടത്തെ എഞ്ചിനീയറും കരാറുകാരനുമായ PV സുരേഷ് ബാബുവിനാണ് ഞായറാഴ്ച രാത്രി 9 വെട്ടേറ്റത്. കണ്ണൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ജോലി ചെയ്യുന്നവരും വിരമിച്ചവരുമായ ചിത്രകലാ അധ്യാപികമാരുടെ കൂട്ടായ്മയായ തോട്ട്സ് ഇൻ ഫ്രെയിമിന്റെ 4 ഗ്രൂപ്പ് എക്സിബിഷന് തുടക്കമായി. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് കോവിഡ് കാലത്തെ പ്രതിരോധിക്കാനാണ് തങ്ങളുടെ ശ്രമമെന്ന് തോട്ട്സ് ഇൻ ഫ്രെയിം കൂട്ടായ്മ. റംസാൻ വിശുദ്ധിയുടെ നിറഞ്ഞ മധുരമാണ് ഈത്തപ്പഴങ്ങൾക്ക്. നോമ്പെത്തിയതോടെ ഈത്തപ്പഴ വിപണിയും ഉണർന്നു കഴിഞ്ഞു. ഈത്തപ്പഴം കൊണ്ട് നോമ്പു തുറക്കൽ പ്രത്യേക പുണ്യകരം എന്നതാണ് ഈത്തപ്പഴത്തെ നോമ്പുകാലത്തെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാക്കി മാറ്റുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി. രാത്രി 9 മുതൽ രാവിലെ 5 വരെയാണ് കർഫ്യൂ. പയ്യന്നൂരിലും കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നു. ഈ മാസം ആരംഭത്തിൽ 19 പേർക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചിരുന്നതെങ്കിൽ ഏപ്രിൽ 18 83 ഇതുയർന്നു. നിലവിൽ പയ്യന്നൂർ നഗരസഭയിൽ 358 രോഗികളാണുള്ളത്. 752 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു. ഇതിൽ 24 പേർ ആശുപത്രിയിലാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. വാർഡ്തല നിരീക്ഷണ സമിതികൾ ചേർന്നിട്ടുണ്ട്. കോവിഡ് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വാർഡ്തല അനൗൺസ്മെന്റുകളും ഗൃഹസന്ദർശനവും നടന്നുവരുന്നു. പോലീസ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂർ റൂറൽ SP നേരിട്ട് പയ്യന്നൂരിൽ എത്തിയിരുന്നു. കൃത്യമായി മാസ്ക് ധരിക്കാത്തവരിൽ നിന്നും ഏപ്രിൽ 19 മുതൽ പിഴ ഈടാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിൽ ആളുകളെ കയറ്റാതെ കയർകെട്ടി അകലം പാലിച്ചു നിർത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. പൊതുജനങ്ങളെ കോവിഡിനെതിരെ പോരാടാനായി ബോധവൽക്കരിക്കുകയും ചെയ്തു. പയ്യന്നൂർ നഗരസഭയിലെ കടകളും സ്ഥാപനങ്ങളും 7 മണിവരെയും ഹോട്ടലുകളിൽ 8 മണിവരെ പാർസൽ കൊടുക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്. 45 വയസ്സ് കഴിഞ്ഞവർക്കുള്ള കോവിഡ് വാക്സിനേഷൻ ബോയ്സ് ഹൈസ്കൂളിൽ വച്ചും മുത്തത്തി PHC നിന്നും നൽകി വരുന്നുണ്ട്. ഇതിനകം 18,523 പേർക്ക് വാക്സിൻ നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കോവിഡ് വ്യാപകമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ അതിർത്തിയിൽ പോലീസ് പരിശോധന ശക്തം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് ഉറപ്പുവരുത്തുന്നതോടൊപ്പം ബോധവൽക്കരണവും നടത്തുന്നുണ്ട്. സംസ്ഥാനത്ത് കോവിഡിന്റെ രണ്ടാം തരംഗം വ്യാപകമായതിന്റെ പശ്ചാത്തലത്തിലാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലാതിർത്തിയിൽ പോലീസ് പരിശോധനയും നിയന്ത്രണവും കർശനമാക്കിയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പ്രതിദിന കോവിഡ് കണക്കുകളും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ്. വരും ദിവസങ്ങളിലും രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇതിനാലാണ് പോലീസ് പരിശോധന കർശനമാക്കിയത്. മാസ്ക്, സാമൂഹിക അകലം തുടങ്ങി പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനാണ് പോലീസ് പരിശോധന. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കാറിലെത്തിയ രണ്ടംഗ സംഘം കോൺട്രാക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അതിയടത്തെ എഞ്ചിനീയറും കരാറുകാരനുമായ PV സുരേഷ് ബാബുവിനാണ് വെട്ടേറ്റത്. ഞായറാഴ്ച രാത്രി 9 സംഭവം. വീട്ടുവരാന്തയിലിരിക്കുകയായിരുന്ന സുരേഷ് ബാബുവിനെ കാറിലെത്തിയവരാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കാലുകൾക്ക് ഗുരുതരമായി വെട്ടേറ്റ ഇയാളെ ഉടൻ തന്നെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും നില ഗുരുതരമായതിനാൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് പോലീസ് പറഞ്ഞു. പരിയാരം CI MJ ജിജോയുടെ നേതൃത്വത്തിൽ പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു. വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായും അക്രമികളെത്തിയ കാറിനെക്കുറിച്ച് വിവരം ശേഖരിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കണ്ണൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ജോലി ചെയ്യുന്നവരും വിരമിച്ചവരുമായ ചിത്രകലാ അധ്യാപികമാരുടെ കൂട്ടായ്മയായ തോട്ട്സ് ഇൻ ഫ്രെയിമിന്റെ 4 ഗ്രൂപ്പ് എക്സിബിഷന് തുടക്കമായി. പയ്യന്നൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ മുതിർന്ന കലാകാരൻ ഗോവിന്ദൻ കണ്ണപുരം ഉദ്ഘാടനം നിർവഹിച്ചു. ഏപ്രിൽ 19 മുതൽ 23 വരെയാണ് തോട്ട്സ് ഇൻ ഫ്രെയിമിന്റെ 4 ഗ്രൂപ്പ് എക്സിബിഷൻ ഹൊറൈസൺ നടക്കുക. പയ്യന്നൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ സംഘടിപ്പിച്ച എക്സിബിഷന്റെ ഉദ്ഘാടനം
മുതിർന്ന കലാകാരൻ ഗോവിന്ദൻ കണ്ണപുരം നിർവഹിച്ചു. ചടങ്ങിൽ യുവശില്പികളായ ഉണ്ണിക്കാനായി, ചിത്രൻ കുഞ്ഞിമംഗലം എന്നിവരെ ആദരിച്ചു. ഇ കെ ബിന്ദു, പി എം പ്രിയജ, എം പി ജെസി, ഇ ശ്രീലത, രേഷ്മ ശശി, ഷീബ ആനന്ദ്, രേഖ അശോകൻ എന്നിവരാണ് തോട്ട്സ് ഇൻ ഫ്രെയിമിലെ കലാകാരികൾ. ഇവർ വരച്ച 35 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുണ്ടായത്. സർഗാത്മക പ്രവർത്തനത്തിലൂടെ കോവിഡ് കാലത്തെ പ്രതിരോധിക്കാനാണ് തങ്ങളുടെ ശ്രമമെന്ന് തോട്ട്സ് ഇൻ ഫ്രെയിം അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തോട്ട്സ് ഇൻ ഫ്രെയിമിന്റെ 4 ഗ്രൂപ്പ് എക്സിബിഷൻ ഹൊറൈസൺ ശ്രദ്ധേയമാകുന്നു. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് കോവിഡ് കാലത്തെ പ്രതിരോധിക്കാനാണ് തങ്ങളുടെ ശ്രമമെന്ന് തോട്ട്സ് ഇൻ ഫ്രെയിം സംഘാടകർ പറഞ്ഞു. ചിത്രകല കൊണ്ട് മനം കവരാൻ കഴിവുള്ള 7 പെൺ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയാണ് തോട്ട്സ് ഇൻ ഫ്രെയിം. അവരുടെ 4 ഗ്രൂപ്പ് എക്സിബിഷൻ ഹൊറൈസൺ വലിയ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത്. ഇ കെ ബിന്ദു, പി എം പ്രിയജ, എം പി ജെസി, ഇ ശ്രീലത, രേഷ്മ ശശി, ഷീബ ആനന്ദ്, രേഖ അശോകൻ എന്നീ കൂട്ടുകാരികൾ ബ്രഷ് കയ്യിലെടുത്ത് ക്യാൻവാസിൽ തൊട്ടപ്പോൾ പിറന്നത് ജീവസുറ്റ ചിത്രങ്ങൾ. ഇന്റർനെറ്റിൽ കുടുങ്ങിപ്പോകുന്ന പുതിയ കാലത്തെയും പല പല കാരണങ്ങൾ കൊണ്ട് സമൂഹം മുഴുവൻ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഭിക്ഷാന്തേഹികളായി പോകുന്നതിന്റെയും ഓരോ പെണ്ണിന്റെയും ഉള്ളിൽ വലിയ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയൊഴുകാൻ കാത്തിരിക്കുകയാണെന്ന മുന്നറിയിപ്പുമൊക്കെ ഈ ചിത്രങ്ങൾ നൽകുന്നുണ്ട്. സമകാലികരായി പഠിച്ച 7 കൂട്ടുകാരികളുടെ കൂട്ടായ്മയായ തോട്ട്സ് ഇൻ ഫ്രെയിമിൻ്റെ 4 എഡിഷൻ ഹൊറൈസൺ ചിത്രകലാ പ്രദർശനമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. ഉണ്ടായിട്ടും അറിയപ്പെടാതെ കുറേ പുറകോട്ട് നിൽക്കുന്ന കുറേ കലാകാരികൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കൊക്കെ നല്ല നല്ല കഴിവുകളുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഒരു പ്രയോജനം കൂടി ആകുവാനും വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നത്. ഭാഷാഭേദമില്ലാതെ ലോകമെമ്പാടുമുള്ളവരുമായി സംവദിക്കാൻ സാധിക്കുന്ന മാധ്യമമാണ് ചിത്രകല. അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ ഓരോന്നും നേർക്കുനേർ കാഴ്ചക്കാരനുമായി സംവദിക്കുകയാണ്. 1000 നാവുകൾ കൊണ്ട് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയാത്തവയൊക്കെ ഒറ്റ ഫ്രെയിമിൽ പറഞ്ഞുവെക്കുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. റംസാൻ വിശുദ്ധിയുടെ നിറഞ്ഞ മധുരമാണ് ഈന്തപ്പഴങ്ങൾക്ക്. നോമ്പെത്തിയതോടെ ഈന്തപ്പഴ വിപണിയും ഉണർന്നു കഴിഞ്ഞു. ഈന്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കൽ പ്രത്യേക പുണ്യകരം എന്നതാണ് ഈന്തപ്പഴത്തെ നോമ്പുകാലത്തെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാക്കി മാറ്റുന്നത്. റമദാനിൽ അഥവാ നോമ്പുകാലത്ത് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന പഴമാണ് ഈന്തപ്പഴം. പലതരം പഴങ്ങൾ സുലഭമാണെങ്കിലും നോമ്പ് തുറക്കാൻ ഈന്തപ്പഴം ഉപയോഗിക്കുന്നത് നാട്ടിലും മറുനാട്ടിലും ആചാരം കൂടിയാണ്. പോഷക സമൃദ്ധിയും ഔഷധ സമൃദ്ധിയും കൊണ്ട് സമ്പന്നമാണ് ഈ കൊച്ചുപഴം. അറബ് നാടുകളിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഉപജീവന മാർഗം കൂടിയാണിത്. ഈത്തപ്പഴങ്ങളുടെ കൂട്ടത്തിൽ രാജാവായി അറിയപ്പെടുന്നത് മദീനയിലെ അജ്വ എന്ന ഈത്തപ്പഴമാണ്. ലോക വിപണിയിൽ കിട്ടുന്ന മിക്ക ഈത്തപ്പഴങ്ങളും തൃക്കരിപ്പൂരിലുമുണ്ട്. കിലോ 100 മുതൽ 7000 വരെയാണ് പഴങ്ങളുടെ വില. അജ്വയ്ക്ക് 2000 മുതൽ 7000 വരെയുണ്ട്. വിലയ്ക്കനുസരിച്ച് മധുരവും രുചിയും കൂടും. ഒമാനിൽ നിന്നും എത്തുന്ന ഈന്തപ്പഴത്തിന് 200 വില. ഇറാനിൽ നിന്നുള്ള ഈന്തപ്പഴത്തിന് നല്ല പ്രിയമാണ്, 300 വില. ട്യുണീഷ്യയിൽ നിന്നും വരുന്ന പഴങ്ങൾക്ക് വില അനുസരിച്ചുള്ള മധുരവുമുണ്ട്. കിലോയ്ക്ക് 450 ഇവയ്ക്ക്. കറാച്ചിയിൽ നിന്നും വരുന്ന ഈത്തപ്പഴങ്ങൾ തൃക്കരിപ്പൂരിൽ സുലഭമാണ്. വിദേശ പഴങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിപണി സാധ്യതയുള്ളത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈത്തപ്പഴങ്ങൾക്കും അതുപോലെ തന്നെ അത്തിപ്പഴം, ആഫ്രിക്കോട്ട്, പിസ്ത, ബദാം തുടങ്ങിയ ഡേറ്റ്സുകൾക്കൊക്കെ വിപണിയിൽ വില വളരെ കുറഞ്ഞിട്ടാണുള്ളത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്ന ആഫ്രിക്കോട്ടും അതുപോലെ തന്നെ അക്രോട്ടും അതുപോലെ തന്നെ കാരക്കയുമൊക്കെ ഏറെ പ്രിയപ്പെട്ടതാണ് നാട്ടുകാർക്ക്. നമ്മുടെ നാടുകളിൽ ഏറെ പ്രചാരമുള്ള ഈത്തപ്പഴമാണ് തമ്ര. പൂർണ്ണമായും ഉണങ്ങിയ ഇത്തരത്തിലുള്ള ഈത്തപ്പഴം എല്ലാ നാട്ടുകാർക്കും ഒരുപോലെ പ്രിയമുള്ളവയാണ്. സൗദിയിൽ നിന്നുള്ള സഫാവി, സകായി, സുകാരി എന്നിവയും ജോർദാനിൽ നിന്നെത്തുന്ന മസ്ദൂൾ എന്നിവയും രുചിയുടെ രാജാക്കന്മാരാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാന ജനാർദ്ദനൻ എഴുതിയ കവിതാ സമാഹാരം 4 പുസ്തക പ്രകാശനം എടനാട് യു പി സ്കൂളിൽ നടന്നു. ശ്രീകൃഷ്ണൻ എം എൽ എ പുസ്തക പ്രകാശനം നിർവഹിച്ചു.
എടാട്ട് മഹാത്മാ വായനശാല എന്ന ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പുസ്തക പ്രകാശന പരിപാടി സംഘടിപ്പിച്ചത്. ശ്രീകൃഷ്ണൻ എംഎൽഎയിൽ നിന്നും സി പി ജയരാജൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി. നമുക്കെല്ലാം അറിയുന്നത് പോലെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം അതീവ താല്പര്യത്തോടുകൂടി പങ്കുവഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ തരത്തിൽ നമുക്കെല്ലാം അറിയുന്നൊരു ആളാണ്. ഈ കവിത എഴുതുന്നതിൽ അദ്ദേഹത്തിന് ഒരു താല്പര്യമുണ്ട്. സാധാരണ നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് ഒന്ന് ഒരു കവിതയോടുള്ള ഒരു ഹൃദയബന്ധം. ചടങ്ങിൽ കുഞ്ഞുമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. കെ സതീശൻ, ഡോക്ടർ വൈ വി കണ്ണൻ മാസ്റ്റർ, കെ ജിഷാ ബേബി, എ വിജയൻ, വി ടി അമ്പു, കെ പി ലക്ഷ്മണൻ, സുകുമാരൻ കുഞ്ഞുമംഗലം, കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ വിലാത്ര. കണ്ണപുരം റോട്ടറി ക്ലബിന്റെയും താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും നേതൃത്വത്തിൽ ചെറുകുന്നത്താവത്ത് മെഗാ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫാദർ പീറ്റർ കയറോണി ഹാളിൽ ചെറുകുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ കണ്ണപുരം റോട്ടറി, താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത്, നെഹ്റു യുവകേന്ദ്ര, പുന്നച്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നിവ സംയുക്തമായി COVID-19 മെഗാ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. താവം ഫാത്തിമ മാതാ ദേവാലയത്തിൽ നടന്ന ക്യാമ്പിൽ 45 വയസ്സ് പൂർത്തിയായ 754 പേർ വാക്സിൻ സ്വീകരിച്ചു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ നിഷ ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 3 മെഗാ വാക്സിനേഷൻ ക്യാമ്പ് ഇതുവരെ സംഘടിപ്പിച്ചുവെന്നും ജനങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും കണ്ണപുരം റോട്ടറി പ്രസിഡന്റ് നികേഷ് കാക്കാമണി പറഞ്ഞു. നടത്തിയ മെഗാ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പിൽ ഏകദേശം 750 ആൾക്കാർ പങ്കെടുത്തു. കണ്ണപുരം റോട്ടറി ഇതേവരെയായി കണ്ണപുരം ചെറുകുന്ന് പഞ്ചായത്തുകളിലായി 3 വാക്സിനേഷൻ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ വാക്സിനേഷൻ ക്യാമ്പിൽ നല്ല ജനപങ്കാളിത്തവും പഞ്ചായത്ത് അധികൃതരുടെ സഹായവും അതുപോലെ പുന്നച്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ എല്ലാ ജീവനക്കാരും, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമൂല്യ തുടങ്ങി എല്ലാവരും പൂർണ്ണ സഹകരണത്തോടുകൂടി ഒരു ജനകീയ മെഗാ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പാണ് ഇന്ന് നടത്തിയത്. ഉദ്ഘാടന പരിപാടിയിൽ നികേഷ് കാക്കാമണി അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമൂല്യ ഭാർഗവൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ, ഫാദർ മാർട്ടിൻ രായപ്പൻ, എൻ അനിത, സി എച്ച് പ്രദീപൻ, സി കെ സുമേഷ്, സി സലാം, കെ വിജയൻ, രമാ ഭാർഗവൻ, ടി ഷിനു, കെ വി ലതീഷ്, നികേഷ് താവം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മരക്കൂട്ടങ്ങൾക്കിടയിൽ അപകട ഭീഷണി ഉയർത്തി ജല അതോറിറ്റിയുടെ വാട്ടർ ടാങ്ക്. പയ്യന്നൂർ നഗരത്തിൽ സബ് കോടതി പരിസരത്തുള്ള വാട്ടർ ടാങ്കാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. അപകടാവസ്ഥ പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കാൻ ഇതുവരെയും തീരുമാനമൊന്നും ആയില്ല. പടർന്നു പന്തലിച്ചു നിൽക്കുന്ന അരയാൽ മുതൽ ചെറുതും വലുതുമായ ഒട്ടേറെ മരങ്ങളാണ് ഇവിടെയുള്ളത്. വാട്ടർ ടാങ്കിനോട് ചേർന്നാണ് അരയാൽ വളരുന്നതെങ്കിൽ ചെറുമരങ്ങളെല്ലാം ടാങ്കിനുള്ളിൽ തന്നെയാണ് വളരുന്നത്. കുടിവെള്ള പദ്ധതിക്കായി 50 മുമ്പ് നിർമ്മിച്ചതാണ് ഈ ടാങ്ക്. 3 വശവും കല്ലുകൾ കൊണ്ടുള്ള ചുമരുകൾക്ക് മുകളിൽ ചെറിയൊരു ടാങ്ക് പണിയുകയായിരുന്നു. പിന്നീട് വലിയ ടാങ്കുകൾ പണിതപ്പോൾ ഇത് ഉപയോഗശൂന്യമാവുകയായിരുന്നു. ഇവിടെ ജല അതോറിറ്റിക്ക് ആകെയുള്ള 2 സെന്റ് സ്ഥലത്താണ് ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതിനോട് ചേർന്ന് പിന്നീട് സബ് കോടതി കെട്ടിടം ഉയർന്നു വന്നപ്പോൾ വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ബാർ അസോസിയേഷൻ ഉയർത്തിയിരുന്നു. എന്നാൽ ജല അതോറിറ്റി ഇത് ചെവിക്കൊണ്ടില്ല. ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന തരത്തിൽ അപകടാവസ്ഥയിലാണ് ഈ ടാങ്ക് ഉള്ളത്. ടാങ്കിന്റെ ഒരു ഭാഗത്ത് കോടതി കെട്ടിടവും മറുഭാഗത്ത് പ്രധാന റോഡുമാണുള്ളത്. തുടർച്ചയായി വാഹനങ്ങൾ പോകുന്ന ഈ റോഡിൽ കോടതിക്ക് മുന്നിലായി ഒരു ഓട്ടോ സ്റ്റാൻഡുമുണ്ട്. പരിസരത്തായി കടമുറികളും സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. കാലപ്പഴക്കം ചെന്ന വാട്ടർ ടാങ്കിന്റെ സമീപത്ത് ഭീതിയോടെയാണ് ഇവരെല്ലാം കഴിയുന്നത്. എന്നാൽ വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകിയിട്ടുണ്ടെന്നും അനുമതി കിട്ടിയാലുടൻ പൊളിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി വി ശ്രീനേഷ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഒരു കൂട്ടം ചെറുപ്പക്കാർ നാടൻപാട്ടിന്റെ പശ്ചാത്തലത്തിൽ ചെയ്ത വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. വയറിൽ തീയെരിയുന്നു എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് കാസർഗോഡ് കൊടക്കാട് സ്വദേശി ജിതിൻ ജനാർദ്ദനനാണ്. പായുന്നെൻ്റെ റെയിൽ വണ്ടി നേരെ മുന്നോട്ട് പായും.
ചെറുപ്പം മുതൽ നാടൻപാട്ടിനോട് കമ്പമുള്ള ജിതിൻ ഇപ്പോൾ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് സ്വന്തമായി ഒരു നാടൻപാട്ട് ട്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഗാനത്തിൽ അഭിനയിച്ചിരിക്കുന്നതും ജിതിൻ തന്നെയാണ്. പ്രശസ്ത നാടൻ കലാകാരൻ പി ജനാർദ്ദനന്റെയും കെ സി ബി ജീവനക്കാരി പുഷ്പയുടെയും മകനാണ് ജിതിൻ. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. കരിവള്ളൂർ ബസാറിൽ വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചത് വികാസ് കൊടക്കാടും അനുരാഗുമാണ്. ഇതിനോടകം നിരവധി പേരാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത്. പയ്യന്നൂർ പെരുമ്പയിൽ 20 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച ദി മെറ്റൽ വേൾഡ് പുതുതായി സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ് രംഗത്തേക്കും ചുവടുവച്ചു. എല്ലാവിധ സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കുകളും ഗ്യാരണ്ടിയോടെ മെറ്റൽ വേൾഡിൽ ലഭ്യമാണ്. കാസ്റ്റ് അയൺ രംഗത്ത് വിസ്മയങ്ങൾ തീർത്ത് മുന്നേറിയ പയ്യന്നൂരിലെ ആദ്യ സ്ഥാപനമാണ് ദി മെറ്റൽ വേൾഡ്. 20 വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനം സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കിൽ 15 വർഷത്തെ പ്രവർത്തന പരിചയത്തോടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ് രംഗത്തേക്ക് കടന്നിരിക്കുകയാണ്. ജെയിൻഡാൽ, സൺസിറ്റി, ജെ എസ് എൽ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മെറ്റീരിയലുകൾ മിതമായ നിരക്കിൽ ദി മെറ്റൽ വേൾഡിൽ ലഭ്യമാണ്. കൂടാതെ എല്ലാവിധ സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കുകളും ഗ്യാരണ്ടിയോടുകൂടി ദി മെറ്റൽ വേൾഡ് ചെയ്തു നൽകുന്നുമുണ്ട്. പയ്യന്നൂർ പെരുമ്പയിൽ റിയാദ് മാളിന് എതിർവശത്തായുള്ള ദി മെറ്റൽ വേൾഡിന്റെ ഗോഡൌൺ പയ്യന്നൂർ ആംബിയർ ഐ ടി ഐക്ക് സമീപത്താണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുതാഴത്തെ സാമൂഹിക സാംസ്കാരിക നവമാധ്യമ രംഗത്ത് നിറഞ്ഞുനിന്ന് പ്രവർത്തിച്ചിരുന്ന ചെറുതാഴം സെന്ററിലെ ഫിബിന്റെ ഓർമ്മകളിൽ വിതുമ്പി നാട്. ഫിബിന്റെ ഓർമ്മ ദിവസമായ April 18 സ്വാതന്ത്ര്യ പരിചരണ രംഗത്ത് നിറഞ്ഞുനിന്ന് പ്രവർത്തിക്കുന്ന IRPCയുടെ ചെറുതാഴം ലോക്കൽ ഗ്രൂപ്പിന് വീൽ ചെയറും വാക്കറും നൽകി. ഉദരസംബന്ധമായ അസുഖം കാരണം കഴിഞ്ഞ വർഷമാണ് ഫിബിൻ നാടിനെ ദുഃഖത്തിലാക്കി യാത്രയായത്. ഫിബിന്റെ ഓർമ്മ ദിവസമായ April 18 ഇ കെ നായനാർ സ്മാരക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സാന്ത്വന പരിചരണ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന IRPCയുടെ ചെറുതാഴം ലോക്കൽ ഗ്രൂപ്പിന് വീൽ ചെയറും വാക്കറും നൽകി. CPM ചെറുതാഴം ലോക്കൽ സെക്രട്ടറി MV രവിയിൽ നിന്ന് IRPC ലോക്കൽ കൺവീനർ P ദാമോദരൻ ഏറ്റുവാങ്ങി. CPM ചെറുതാഴം സെൻട്രൽ ബ്രാഞ്ച് സെക്രട്ടറി N ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ V രമേശൻ, K മനോജ്കുമാർ, E വസന്ത, DYFA നേതാക്കളായ AV മണിപ്രസാദ്, PV ശിവശങ്കരൻ, വാർഡ് മെമ്പർ യുരാധ, സംഗീത് KP, ലിജിൻ VP തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. മാത്തിൽ KVDS സ്മാർട്ട് ഷോപ്പിന്റെ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു. നറുക്കെടുപ്പ് വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. മാത്തിൽ KVDS സ്മാർട്ട് ഷോപ്പ് സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് കാങ്കോ ലാലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, KM ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വിജയികൾക്കുള്ള സമ്മാന വിതരണം വ്യാപാരി വ്യവസായി സമിതി പെരിങ്ങോം ഏരിയ ട്രഷറർ N ഖാലിദ്, മാത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് P ധനരാജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പെരുവാമ്പ വയനാട്ട് കുലവൻ ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ഭണ്ഡാരത്തിന്റെ സമർപ്പണം നടന്നു. ഭിലായി മധുവിൽ നിന്ന് ആചാരസ്ഥാനികൻ M കരുണാകരൻ താക്കോൽ ഏറ്റുവാങ്ങി. പെരുവാമ്പ വയനാട്ട് കുലവൻ ക്ഷേത്രത്തിലേക്ക് ഭിലായി മധു സംഭാവനയായി നൽകിയ ഭണ്ഡാരത്തിന്റെ സമർപ്പണം നടന്നു. മധുവിൽ നിന്നും ആചാരസ്ഥാനികൻ M കരുണാകരൻ താക്കോൽ ഏറ്റുവാങ്ങി. ചടങ്ങിൽ വെച്ച് ക്ഷേത്രം പ്രസിഡന്റ് V V രാമചന്ദ്രൻ മധുവിന് ഉപഹാരം നൽകി. ക്ഷേത്രം സെക്രട്ടറി പനയന്തൽ ബാലകൃഷ്ണൻ, ആചാരസ്ഥാനികർ, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി. രാത്രി 9 മണി മുതൽ രാവിലെ 5 വരെയാണ് കർഫ്യൂ. പയ്യന്നൂരിലും കോവിഡ് വ്യാപനം രൂക്ഷം. ഏപ്രിൽ 18 വരെ രോഗം സ്ഥിരീകരിച്ചത് 83 പേർക്ക്. കോവിഡ് വ്യാപകമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ അതിർത്തിയിൽ പോലീസ് പരിശോധന ശക്തം. കാറിലെത്തിയ 2 അംഗ സംഘം കോൺട്രാക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അതിയടത്തെ എഞ്ചിനീയറും കരാറുകാരനുമായ PV സുരേഷ് ബാബുവിനാണ് ഞായറാഴ്ച രാത്രി 9 വെട്ടേറ്റത്. കണ്ണൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ജോലി ചെയ്യുന്നവരും വിരമിച്ചവരുമായ ചിത്രകലാ അധ്യാപികമാരുടെ കൂട്ടായ്മയായ തോട്ട്സ് ഇൻ ഫ്രെയിമിന്റെ 4-ാമത്തെ ഗ്രൂപ്പ് എക്സിബിഷന് തുടക്കമായി. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് കോവിഡ് കാലത്തെ പ്രതിരോധിക്കാനാണ് തങ്ങളുടെ ശ്രമമെന്ന് തോട്ട്സ് ഇൻ ഫ്രെയിം കൂട്ടായ്മ. റംസാൻ വിശുദ്ധിയുടെ നിറഞ്ഞ മധുരമാണ് ഈത്തപ്പഴങ്ങൾക്ക്. നോമ്പെത്തിയതോടെ ഈത്തപ്പഴ വിപണിയും ഉണർന്നു കഴിഞ്ഞു. ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കൽ പ്രത്യേക പുണ്യകരം എന്നതാണ് ഈത്തപ്പഴത്തെ നോമ്പുകാലത്തെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാക്കി മാറ്റുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.